സ്വന്തം നിലയിൽ പ്രവേശനം നടത്തിയ കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം ജെയിംസ് കമ്മിറ്റി റദ്ദാക്കി കണ്ണൂരിൽ നൂറ്റി അൻപതും കരുണയിൽ നൂറും സീറ്റുകളുമാണ് ഉള്ളത് പ്രവേശനം ഏറ്റെടുക്കാൻ എൻട്രൻസ് കമ്മീഷണറോട് ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിച്ചു കൂടുതൽ വിവരങ്ങൾ ധന്യ നേരത്തെ തന്നെ ഈ വർഷത്തെ സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കരുണ അതോടൊപ്പം തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജുകൾ സർക്കാരുമായി കരാർ ഒപ്പുവച്ചിരുന്നില്ല സ്വന്തം നിലയ്ക്കായിരുന്നു ഇവർ പ്രവേശനം നടത്തിയിരുന്നത് അതും പ്രവേശന മാനദണ്ഡങ്ങൾ പോലും അട്ടിമറിച്ചാണ് ഇവർ പ്രവേശനം നടത്തിയത് എന്ന് പലതവണ പല രീതിയിൽ പരാതികളും ഉയർന്നിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദമായ പരിശോധനകൾക്ക് ശേഷം മേൽനോട്ട അധികാര സമിതിയായിട്ടുള്ള ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി ഇത്തരത്തിൽ ഈ രണ്ട് കോളേജുകളുടെ മുഴുവൻ പ്രവേശനവും റദ്ദാക്കിയിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിലേക്കാണ് ഇവർ പ്രവേശനം നൽകിയിരുന്നത് കണ്ണൂരിലേക്ക് നൂറും കരുണയിൽ നൂറ്റി അൻപത് സീറ്റും വീതം ഈ രീതിയിൽ ഇവരുടെ മുഴുവൻ സീറ്റുകളിലേക്കുള്ള പ്രവേശനവും റദ്ദാക്കിയിരിക്കുകയാണ് ഇവരുടെ ഈ രണ്ട് കോളേജുകളുടെയും പ്രവേശനത്തിന്റെ പൂർണ്ണമായുള്ള ചുമതല പ്രവേശന പരീക്ഷ കമ്മീഷണർ വഹിക്കണം എന്നാണ് നൽകിയ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും പ്രവേശനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ രീതിയിൽ ഒരു നടപടി ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത് സ്വാശ്രയ സമരത്തിനു പിന്തുണ നൽകിയെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വി എസ് അച്യുതാനന്ദൻ തന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എസ് ബി ടി എസ് ബി ഐ ജീവനക്കാരുടെ സമരത്തെപ്പറ്റിയാണ് താൻ ഉദ്ദേശിച്ചതെന്നും വിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും വിശ്രയ സമരത്തിൽ സർക്കാരിനെതിരെ വരുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി ലയനവുമായി ബന്ധപ്പെട്ട് പിരിച്ചുവിടൽ നോട്ടീസ് കിട്ടിയ എസ് ബി ടിയിലെയും എസ് ബി ഐയിലെയും താൽക്കാലിക ജീവനക്കാരുടെ സമരം ഒത്തുതീർക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ബാങ്ക് ജീവനക്കാരുടെ സമരം ഉദ്ഘാടനം ചെയ്ത വേദിയിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകർ സമരത്തെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞത് സമരം ന്യായമാണെന്നും അടിയന്തരമായി പരിഹരിക്കണമെന്നും മറുപടി നൽകി യു ഡി എഫ് എം എൽ എ നടത്തുന്ന സ്വാശ്രയ സമരത്തെക്കുറിച്ചാണ് ഈ പ്രതികരണമെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു ബാങ്ക് സമരമാണ് ഉദ്ദേശിച്ചതെന്ന് വി എസിന്റെ രാവിലത്തെ വാക്കുകളിൽ വ്യക്തമാണ് ശരിയാണോ ഇത് സർക്കാരും താനും രണ്ട് തട്ടിലാണെന്ന് വരുത്താനുള്ള വ്യാജധാരണ സൃഷ്ടിക്കാനാണ് ശ്രമം നടക്കുന്നത് ഇത് സർക്കാരിനെയും തന്നെയും അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണെന്നും വി എസ് വാർത്താ വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം സ്വാശ്രയ വിഷയത്തിൽ സർക്കാർ നിലപാട് ശരിയാണെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ സുപ്രീംകോടതി അംഗീകരിച്ച കരാർ റദ്ദാക്കൽ അസാധ്യമെന്ന് ഫസൽ ഗഫൂറും തലവരി വാങ്ങുന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നതായി ഉമ്മൻചാണ്ടിയും അഭിപ്രായപ്പെട്ടു ഗവൺമെന്റ് ഗവൺമെന്റ് നിലപാട് സമരമാണിത് ഇത് മാനേജ്മെന്റിന് സമരമാണ് സ്വാഭാവികമായും എല്ലാ വശങ്ങളും പരിശോധിച്ചാൽ ഒരാളും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വിദ്യാഭ്യാസ രംഗത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഈ ഗവൺമെന്റ് നിലപാട് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല സുപ്രീം കോടതി അംഗീകരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് കുട്ടികളൊക്കെ ജോയിൻ ചെയ്ത് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു ഇനി ഒരു റീകൗൺസിൽ കരാർ എങ്ങനെ റദ്ദാക്കും കരാർ റദ്ദാക്കിയാൽ ഒരു കുട്ടി കേസിന് ഉപയോഗിച്ചാൽ മതി ഇത് വീണ്ടും കുഴപ്പത്തിലാവും അതുകൊണ്ട് കരാർ റദ്ദാക്കി വീണ്ടും നടത്തുക എന്ന് പറയുന്നത് എനിക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല ഈ വിഷയം പ്രതിവർഷം മനസ്സിലാക്കേണ്ടതാണ് വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്യുന്നതിന് ഞങ്ങൾ പിന്നെ പിന്നെ സ്വാഗതം ചെയ്യുന്നു അത് നോക്കാം പക്ഷേ ഇപ്രാവശ്യത്തെ അഡ്മിഷന് വേണ്ടി വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവരുടെ ചാൻസ് നഷ്ടപ്പെടുക സ്വാശ്രയം മെഡിക്കൽ കോളേജ് പ്രവേശന വിഷയത്തിൽ യു ഡി എഫ് എം എൽ എ മാർ നിയമസഭയിൽ നടത്തുന്ന നിരാഹാര സമരം അഞ്ചാം ദിവസവും തുടരുന്നു രണ്ട് ലീഗ് എം എൽ എ അനുഭാവ സമരവും തുടരുകയാണ് നിരാഹാര സമരം ചെയ്തിരുന്ന അനൂപ് ജേക്കബിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പകരം ആര് സമരം ചേരണമെന്ന് തിങ്കളാഴ്ച ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ തീരുമാനിക്കും ചൊവ്വാഴ്ച മുതൽ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിലേക്കും വ്യാപിപ്പിച്ചേക്കും സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വാർത്തകളിലേക്ക് ഐ എസ് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നത് അഞ്ചുപേരെ കണ്ണൂരിൽ എൻ ഐ എ പിടിയിലായി കണ്ണൂർ കനകമലയിലാണ് ഇവർ പിടിയിലായത് അതേസമയം കുറ്റ്യാടി സ്വദേശി റംസാദിനെയും എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു എൻ ഐ എ ഓഫീസർ അനുരാഗ് തങ്കിന്റെ നേതൃത്വത്തിലുള്ള എൻ ഐ എ സംഘമാണ് കനകമലയിലെത്തിയത് എട്ടുപേരടങ്ങുന്ന ഭീകരരുടെ സംഘം ഇന്ന് കനകമലയിൽ എത്തിയതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് എൻ ഐ എ സംഘം എത്തിയത് ഈ സംഘത്തിൽ മൂന്ന് മൂന്നുപേർ രക്ഷപ്പെട്ടതായും പേരെ കസ്റ്റഡിയിലെടുത്തതുമായാണ് വിവരം ഇവർക്ക് ഐ എസ് ബന്ധമുള്ളതായും സംശയിക്കുന്നുണ്ട് കസ്റ്റഡിയിലെടുത്തവരെ എറണാകുളം എൻ ഐ എ ഓഫീസിലേക്ക് കൊണ്ടുപോയി പാനൂർ പോലീസും എൻ ഐ എയും കനകമല വളഞ്ഞിരുന്നു ആളുകളാണ് കനകമലയിലേക്ക് എത്തിയത് ജോഷില ന്യൂസ് ബ്യൂറോ കണ്ണൂർ ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെയും മണ്ണ് ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനത്തിനായി അവസാന നിമിഷം വരെ ശ്രമിക്കുമെന്ന പാകിസ്ഥാന്റെ പേരെടുത്തുപറയാതെ പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേസമയം ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിട്ടില്ലെന്ന നിലപാടുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു അതിർത്തിക്ക് ഇപ്പുറം നിന്ന് ആക്രമണം നടത്തിയ യു എന്റെ സമാധാന ശ്രമങ്ങൾ ഇന്ത്യ ലംഘിക്കുന്നുവെന്നും അടിയന്തിരമായി യു എൻ ഇടപെടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു കാശ്മീർ സന്ദർശിച്ച കരസേന മേധാവി നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു ദില്ലിയിൽ പ്രവാസി സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെയും മണ്ണ് ആഗ്രഹിക്കുന്നില്ലെന്നു പറഞ്ഞ പ്രധാനമന്ത്രി സമാധാനത്തിനായി അവസാന നിമിഷം വരെ ശ്രമിക്കുമെന്നും പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ വ്യക്തമാക്കി അതേസമയം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വീണ്ടും ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു ഇന്ത്യയുടെ പോരാട്ടം പാകിസ്ഥാനെതിരെയല്ല ഭീകരവാദത്തിനു നേരെയാണെന്ന് യു എനിൽ ഇന്ത്യ ബോധിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ഇന്ത്യ സമാധാന ശ്രമങ്ങൾ ലംഘിക്കുന്നുവെന്നാരോപിച്ച് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചത് ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ യു എൻ മുമ്പാകെ ബോധിപ്പിച്ചത് അതിർത്തിക്കപ്പുറം നിന്ന് ഇന്ത്യ പാകിസ്ഥാനു നേരെ ആക്രമണം നടത്തി സമാധാന ശ്രമങ്ങൾ ലംഘിക്കുകയാണെന്നും അതിനാൽ യു എൻ രക്ഷാസമിതി അടിയന്തരമായി ഇടപെടണമെന്നും പാകിസ്ഥാൻ വീണ്ടും ആവശ്യപ്പെട്ടു നേരത്തെ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ഐക്യരാഷ്ട്രസഭയുടെ നിലപാട് ഇന്ത്യ തള്ളിയിരുന്നു അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് ഇന്ത്യ അറിയിച്ചു ഇന്ത്യക്കെതിരെയുള്ള തിരിച്ചടിക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിന്മേൽ രാജ്യത്തെ സുപ്രധാന നഗരങ്ങൾ അതീവ ജാഗ്രതയിലാണ് ഗുജറാത്ത് മുതൽ ജമ്മു വരെയുള്ള അതിർത്തി മേഖലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇവിടത്തെ ഗ്രാമീണരെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു കാശ്മീർ സന്ദർശിച്ച കരസേനാ മേധാവി ദൽബീർ സിംഗ് നിയന്ത്രണ രേഖയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകി ഓരോ മണിക്കൂറും സ്ഥിതിഗതികൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ട് അതത് ഉദ്യോഗസ്ഥർ സേനാ മേധാവികൾക്ക് നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ദില്ലി സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കിയതോടെ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമയപരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം നിരാഹാര സമരം നാല് ദിവസം പിന്നിട്ടിട്ടും തുടർച്ചയായി സഭാനടപടികൾ സ്തംഭിപ്പിച്ചിട്ടും സർക്കാർ സ്വാശ്രയ കോളേജ് ഫീസ് കുറയ്ക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്കയ്ക്ക് കാരണം ഇതിനിടെ സർക്കാരിനെതിരെയുള്ള സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ യു യോഗം ചേരും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് കുറയ്ക്കണമെന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതാക്കണമെന്നുമുള്ള നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിരാഹാര സമരം നടത്തിയത് ഈ സമരവുമായി മുന്നോട്ടു പോയെങ്കിലും പോലീസുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ച് നേതാക്കൾക്ക് ഗുഡ് ബൈ പറയേണ്ടി വന്നു തുടർന്ന് യു ഡി എഫ് യോഗം ചേർന്ന് എം എൽ എമാരെ സമരമുഖത്തിറക്കാൻ തീരുമാനിച്ചു അങ്ങനെ അഞ്ച് എം എൽ എമാരിൽ കോൺഗ്രസിൻ്റെ മൂന്നുപേർ നിരാഹാര സമരവും ലീഗിന്റെ രണ്ടുപേർ അനുഭാവ സത്യാഗ്രഹവും തുടങ്ങി സമരം നാല് ദിവസം പിന്നിട്ടിട്ടും സർക്കാർ അനങ്ങുന്നതേയില്ല കൂടാതെ സഭ തുടങ്ങിയ അന്നു മുതൽ അഞ്ച് ദിവസവും സ്വാശ്രയ വിഷയത്തിൽ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി സഭ സ്തംഭിപ്പിച്ചിട്ടും വിഷയത്തിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് പോലും കുറയ്ക്കുകയില്ലെന്ന മുഖ്യമന്ത്രി ഒടുവിൽ തീരുമാനമറിയിച്ചതോടെ പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു കൂട്ടുസമരം ഇരിക്കുന്നവർ മാറുന്നുണ്ടെങ്കിലും നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടവർ കുടുങ്ങിയിരിക്കുകയാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായാൽ പിന്നെ പകരം ആരെ ഇരുത്തുമെന്നതും തീരുമാനിച്ചിട്ടില്ല സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിന് ഇനി ഒരു തീരുമാനവും പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിനനുകൂലമായി പ്രഖ്യാപിക്കാനില്ല എന്നതാണ് സമരത്തിന്റെ കാര്യത്തിൽ യു ഡി എഫ് നേതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാരണം സമരം ചെയ്യുന്ന എം എൽ കണ്ട ശേഷം സമരം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവിന്റെയും കോൺഗ്രസിൻ്റെയും നിലപാടിൽ ലീഗിന് എതിർപ്പുണ്ട് മറ്റ് ഘടകകക്ഷികളും സമരത്തിൽ മുറുമുറുപ്പ് പ്രകടമാക്കുകയാണ് സമരം പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫ് ധർണ സംഘടിപ്പിച്ചു തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച യു ഡി എഫ് യോഗം ചേരും അതിനുശേഷം നിയമസഭയിൽ നേതാക്കളുടെ യോഗവും എന്നിരുന്നാലും സമരത്തിന് എവിടെ എങ്ങനെ വിരാമമിടുമെന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്

ഡി ജി പിയുടെ സർക്കുലറിൽ മുന്നറിയിപ്പ് നൽകുന്നു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത തയ്യൽക്കാരൻ മർദ്ദനമേറ്റ സാഹചര്യത്തിലാണ് സർക്കുലർ മർദ്ദിച്ച മൂന്ന് പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും ഡി ജി പി നിർദ്ദേശം നൽകി മൂവാറ്റുപുഴയിൽ യുവാവിനെ പോലീസ് ക്രൂരമർദ്ദനത്തിന് വിധേയനാക്കിയ സംഭവത്തിൽ മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ മൂവർജുഴ പോലീസ് സ്റ്റേഷൻ എസ് ഐ എ അനൂപ് പോലീസുകാരായ റസാഖ് മനോജ് എന്നിവരെയാണ് ഡി ജി പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എറണാകുളം റൂറൽ എസ് പി സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയാണ് ആറ്റിങ്ങൽ സ്വദേശി പ്രതീഷിനെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് തുടർന്ന് നാല് ദിവസം തുടർച്ചയായി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചു പോലീസ് അന്വേഷണത്തിൽ യുവാവ് മോഷണം നടത്തിയിട്ടില്ലെന്ന് തെളിഞ്ഞിരുന്നു നാല് ദിവസത്തെ തുടർച്ചയായ മർദ്ദനത്തിന് ശേഷം ഭാര്യയോടൊപ്പം പ്രതീഷിനെ വിട്ടയച്ചു കൈക്കും കാലിലും പരിക്കേറ്റ പ്രതീക്ഷ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് ഇതു സംബന്ധിച്ച് പീപ്പിൾ ടി വി വാർത്ത നൽകിയിരുന്നു വിദേശത്ത് ജോലി ചെയ്തിരുന്ന പ്രതീക്ഷ അടുത്തിടെയാണ് നാട്ടിൽ തിരിച്ചെത്തിയത് ഫാഷൻ ഡിസൈനറായ പ്രതീക്ഷ മൂവാറ്റുപുഴയ്ക്കടുത്ത് തയ്യൽക്കടയിൽ ജോലി നോക്കുകയായിരുന്നു പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രതീക്ഷ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മൂവാറ്റുപുഴ എസ് ഐ അനൂപം സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജറ റസാഖ് എന്നിവരെയാണ് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ആലുവ റൂറൽ എസ് പി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഇവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും ഡി ജെ പി നിർദ്ദേശിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ മൂന്നാമറ പാടില്ലെന്ന സർക്കാരിന്റെ കർശന നിർദ്ദേശം പാലിക്കാതെയാണ് യുവാവിനെ നാല് ദിവസം തുടർച്ചയായി മർദ്ദനത്തിന് വിധേയനാക്കിയത്യൂസ് ബ്യൂറോ കൊച്ചി കേരള സംസ്ഥാന ലോട്ടറി ഓണം ഭാഗ്യവാനെ കണ്ടെത്തി പാലക്കാട് നെന്മാറ സ്വദേശിയും തൃശൂരിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായ ഗണേശനാണ് ഭാഗ്യവാൻ കഴിഞ്ഞ ഒരാഴ്ചയായി എട്ട് കോടിയുടെ ഭാഗ്യവാൻ ആരാണെന്നറിയാൻ കേരളം കാത്തിരിക്കുകയായിരുന്നു വാർത്തകളിലേക്ക് കുട്ടനാട് കായലുകളിൽ വിഷം കലക്കി മത്സ്യബന്ധനം വിദേശ മാർക്കറ്റിൽ ഏറ്റവും പ്രിയങ്കരമായ കോടികൾ വിലവരുന്ന ആറ്റുകൊഞ്ചാണ് ഇത്തരത്തിൽ കടത്തുന്നത് പ്രതികളെ പിടികൂടി പോലീസിലേൽപ്പിച്ചിട്ടും നടപടിയില്ലെന്ന് പരാതി കുട്ടനാടൻ പാടശേഖരങ്ങളിലും വേമ്പനാട്ടുകായലിലും മാരകമായ വിഷംകലക്കിയാണ് വിലയേറിയ ആറ്റുകൊഞ്ചു മോഷ്ടിക്കപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ പുറത്തുനിന്നെത്തുന്ന ഗുണ്ടാ സംഘങ്ങളാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത് ഒരു കിലോയ്ക്ക് തൊള്ളായിരം രൂപ വരെ വില വരുന്ന ആറ്റുകൊഞ്ചാണ് വിഷംകലയ്ക്ക് കടത്തുന്നത് ഒരു ലക്ഷം രൂപയുടെ കൊഞ്ചു വരെ ഒരു ദിവസം ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഇത് ശരിക്കും പൈപ്പും ഈ വെള്ളം തന്നെ ഞങ്ങൾ ആ മീനും പിടിച്ചുകൊണ്ട് പോയി ഞാൻ ഞാൻ ഓടി പറഞ്ഞു നമ്മൾ വിദേശ വിപണിയിൽ ഏറ്റവും പ്രിയങ്കരം വേമ്പനാട്ട് കായലിലെ ആറ്റുകൊഞ്ചാണ് ഒരു കിലോയ്ക്ക് രണ്ടായിരത്തിലധികം രൂപയ്ക്കാണ് ഇത് വില്പന നടത്തുന്നത് ഒരു മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോ ആറ്റുകൊഞ്ചാണ് കുട്ടനാടൻ മേഖലയിൽ നിന്നും മാത്രം കയറ്റുമതി ചെയ്യപ്പെടുന്നത് കായലിൽ വിഷം കലക്കുന്നതോടെ ഈ ജലം ഉപയോഗിക്കുന്ന കുട്ടനാട്ടിലെ ജനങ്ങളും ആശങ്കയിലാണ് ദേഹം എല്ലാം ഭയങ്കര ആയിരുന്നു ഈ വെള്ളം തന്നെയാണ് കഞ്ഞി കുടിച്ചിട്ട് കുടിക്കുന്നത് രാത്രികാലിൽ മോഷണം നടത്താൻ എത്തുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് കോടികൾ വിലമതിക്കുന്ന കായൽ ചെമ്മീനാണ് ഇത്തരത്തിൽ മാരകമായിട്ടുള്ള വിഷംകലയ്ക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇത് തടയാൻ അധികാരികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ക്യാമറാമാൻ വിഷ്ണുരാജിനൊപ്പം ഷാജഹാൻ